ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്തായുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള സുഹൃത്ത് ജയേഷിനെയും അദ്ദേഹം നിർമ്മിച്ച നാച്ചുറൽ വാട്ടർ പ്യൂരിഫയറാണ്. കൂട്ടുകാരെ, നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം, കാരണം ഇത് വളരെ വ്യത്യസ്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ട് സിലിണ്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി ചെളിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങളൊരു ഫിൽറ്റർ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ്, അത് സക്സസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചെന്നാൽ നമുക്ക് ചാനലിലിടാം. അപ്പോൾ അത് മറ്റ് സുഹൃത്തുക്കൾക്കും പുതിയ പുത്തൻ അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഫിൽറ്ററിൻ്റെ നിർമ്മാണ രീതിയും അതിലെ ഫില്ലിംഗ് മെത്തേഡും അതിൻ്റെ പ്രവർത്തന രീതിയും നമുക്ക് ജയേഷിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ജയേഷ് എന്നാണ്. കോഴിക്കോട് ജില്ലയിലാണ് വീട്, കൊയിലാണ്ടി. ഒരു വാട്ടർ ഫിൽറ്റർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബിൽ കണ്ട എൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാട്ടർ ഫിൽറ്റർ വീട്ടിലുണ്ടാക്കി. ഇതാണ് എൻ്റെ വീട്ടിലെ കിണർ. വെള്ളം നല്ല കളർ വ്യത്യാസമുണ്ട്, ചെളിവെള്ളമാണ്. ഇതാണ് കിണറ്റിലെ വെള്ളം, നല്ല കലക്കാണ് വെള്ളത്തിന്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്ത ഫിൽറ്റർ ചെയ്ത വെള്ളമാണിത്. ഇത്രയും വ്യത്യാസമുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഫിൽറ്ററിന്. നമുക്ക് ഞാൻ ഉണ്ടാക്കിയ ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് മെയിൻ വാൽവ്. മുകളിൽ നിന്ന് വരുന്ന ഇതാണ് ലൈനാണത്. നേരെ ഇതിലെ വന്ന് B1 വഴി മുകളിലോട്ട് പോകും. B1 എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഇതിവിടെ ഒരു വാൾവുണ്ട് B2, അത് ക്ലോസ്. വെള്ളം ഒരിക്കലും താഴേക്ക് വരില്ല. നേരെ മുകളിലോട്ട് പോയിട്ട് ഈ രണ്ട് സിലിണ്ടറിലും ഫില്ലാവും, വെള്ളം ഫില്ലാവും. നേരെ ഫിൽറ്ററിങ് ഇതിലാണ് ഫിൽറ്ററിങ് നടക്കുന്നത്. ഇതിന് നേരെ വെള്ളം താഴത്തെ ബോട്ടണിലെത്തി നേരെ ഈ ഒരു ലൈൻ വഴി നേരെ വെള്ളം മുകളിലോട്ട് പോകും. ഈ ബീച്ച് ക്ലോസ് ആയത് കാരണം വെള്ളം മുകളിലോട്ട് പോയില്ല. ഇത് ഈ പുറകിലെ ഈ ലൈനിൽ കൂടി വന്ന് നമ്മൾ R1 വഴിയാണ് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സപ്ലൈ കൊടുക്കുന്നത്. ഇതിൽ ഫില്ല് ചെയ്തത് ഇതിൽ ബേബി മെത്തഡ്, ചിരട്ടക്കണൽ, അതേപോലെ തരിവണ്ണം കുറഞ്ഞ മണൽ, കരുവണ്ണം കൂടിയ മണൽ, അങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് 10 ഇഞ്ചോളം ഒഴിവാക്കിയിട്ടുണ്ട്. ഏകദേശം ഇവിടം വരെയാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ബാക്ക് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ലൈന് ഓഫ് ആക്കിയിരണം. ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് കച്ചറ വെള്ളമൊന്നും മെയിൻ വാൽവിലേക്ക് പോകാൻ പാടില്ല. ലൈനിലേക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനായ ലൈനിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ R1 ഓഫ് ആക്കുന്നത്, ക്ലോസ് ആക്കണം. R1 ക്ലോസ് ചെയ്തതിനു ശേഷം B1 ക്ലോസ് ചെയ്യുക. B1 ക്ലോസ് ചെയ്ത് B2 ഓപ്പൺ ആക്കുക. അപ്പോൾ B1 ക്ലോസ് ചെയ്ത് B2 ഓൺ ആക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഇനി മുകളിലോട്ട് പോയില്ല. നേരെ ഇനി ഈ വരുന്ന ലൈനിലെ വെള്ളം നേരെ ഇതിലെ വന്ന് വെള്ളം റിട്ടേൺ അടിക്കേണ്ട ചെയ്യുക. നേരെ റിട്ടേൺ അടിച്ചതിന് ശേഷം നേരെ ബാക്ക് വാഷ് വഴി പുറത്ത് പോവുക. ബാക്ക് വാഷിൻ്റെ A1 ആണ്. A1 ഓപ്പൺ ആക്കി ബാക്ക് വാഷ് നടന്ന് ബാക്ക് വാഷ് ആണ് നടക്കുന്നത്. ചെറുകളാണ് ബാക്ക് വാഷ് ചെയ്ത് ചെറുകളാണ് നിങ്ങൾ കാണുന്നത്. ബാക്ക് വാഷ് വാൽവ് ആദ്യം പഴയ മോഡൽ തന്നെ ആക്കി വെക്കുക. ഇതാണ് ബാക്ക് വാഷ് സിസ്റ്റം. നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം റിട്ടേൺ കൊടുക്കാനല്ലോ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ. മുകളിലൊക്കെയാണ് കൊണ്ടുവരിക. കച്ചറ വെള്ളം ഇവിടെ നിൽക്കും. അത് നമ്മൾ മെയിൻ വാൽവിലേക്ക് കൊടുക്കില്ല, മെയിൻ ലൈനിലേക്ക് കൊടുക്കില്ല. കൊടുക്കുന്നതിന് മുൻപ് കുറച്ച് A2 വഴി പുറത്തേക്ക് കളയണം. അത് നമ്മൾ പുറത്തേക്ക് കളയാൻ A2 ഓഫ് ഓൺ ആക്കുക. അങ്ങനെയൊക്കെ കുറച്ച് വെള്ളം മെയിൻ വാലിൽ വെച്ച് കൊടുക്കുന്നതിന് മുൻപ് കുറച്ച് വെള്ളം പുറത്തേക്ക് കളയുക. അതിനാണ് A2 കൊടുത്തിരിക്കുന്നത്. സോ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോസ് ഇനിയും വരാനിരിക്കുന്നു. സ്റ്റേ ട്യൂൺ. എല്ലാവർക്കും ആരോഗ്യങ്ങൾ നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.